ini ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് മുജാഹിദിന്റെ ഒരു വലിയ മൗലവി അയാൾ പറഞ്ഞു ജാറോ എന്ന് പറഞ്ഞാൽ ലയനത്തിന്റെ കേന്ദ്രമാണ് മരിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞതാ ഉമർ മൗലവിയാ ഒന്ന് കണ്ടോട്ടെ ഒന്ന് വെച്ചുകൊടുത്താമനെ അയാളൊന്ന് പറയട്ടെ ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാറങ്ങളും ഇടിച്ച് നിരത്തിയിട്ട് പർശോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണേ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളാക്കും കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് അള്ളാഹുവിൻ്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത് ലയനത്തിൻ്റെ ഒരു കേന്ദ്രം അതൊക്കെ ഇടിച്ചു നിരത്തിയാൽ രക്ഷ ഉണ്ടാവും പിന്നെ മൂപ്പർക്ക് വഹി ഉണ്ടായത് എന്താണെന്നറിയോ ഇങ്ങനെ ജാറങ്ങളൊക്കെ ഒന്ന് നശിപ്പിച്ചാലും മലക്കുകൾ ഇറക്കും അള്ളാഹു തആല സഹായിക്കാൻ വേണ്ടി മുസ്ലിമികളെ സഹായിക്കാൻ അതായത് ഖുർആനിലുള്ളത് ഏത് ഹദീസിലുള്ളത് അത് നിങ്ങൾ ചോദിക്കേണ്ട ഉമർ മൗലവിക്ക് വന്ന വഹിയ അള്ളാ മൂപ്പരെ ഏൽപ്പിച്ച് മലക്കുകളെ ക്യാപ്റ്റനായിട്ട് മലക്കുകൾ ഇറക്കി കൊടുക്കും മൂപ്പർക്ക് ഇറങ്ങിയ വഹിയ അവൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല നാസ ബിഗൈരി ഇൽമിൻ ഒരു വിവരവും ഇല്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുന്ന ഇവരെക്കാൾ വലിയ അക്രമി ആരാണ് സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഉമർ മൗലവിന്റെ നെഞ്ഞത്തല്ലേ പോയി തെറിക്കുന്നത് നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും മഹാന്മാരുടെ ജാറത്തിന്റെ മഹത്വം എത്രയാ പറഞ്ഞത് അതുണ്ടോ പറഞ്ഞു തീർക്കാൻ ഇവിടെ സമയം ഞാനതൊക്കെ പല സീഡിയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്ന നാദാപുരത്ത് ഞാൻ നടത്തുന്ന ആ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡി മുസ്ലിം ഉമ്മത്ത് നന്നായൊന്ന് കേട്ടു നോക്കണം നന്നായൊന്ന് കേട്ടു നോക്കണം ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെയും തെളിവ് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് പ്രസംഗിച്ച സി ഡിയും കേട്ടു നോക്കണം ഇപ്പോൾ ഞാനതിലേക്ക് വിശദമായി കറന്ന് സംസാരിക്കുന്നില്ല എന്നാൽ ഇനി സഹോദരന്മാരെ നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഔലിയാക്കളുടെ മക്ബറ മുഴുവനും ലയനത്തിൻ്റെ കേന്ദ്രമാണെന്ന് പ്രസംഗിച്ച ഈ മൗലവി സുബ്ഹാനല്ലാഹ് ഇസ്ലാമുമായി എന്താ ബന്ധം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജാറത്തിൽ അവിടുത്തെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലം ചോദിച്ചു വാങ്ങിയെന്നല്ലേ ബുഖാരിയിലുള്ളത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ബാറക്കന ഹൗലഹു മസ്ജിദുൽ അക്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തു എന്നല്ലേ ഉള്ളത് അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കബറടക്കം ഉള്ളത് കൊണ്ടല്ലേ അതുപോലെ എന്തിനധികം പറയണം മുജാഹിദിന്റെ ഇസ്ലാഹി മാസികയിൽ തന്നെ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ആയിരത്തോളം വരുന്ന അമ്പിയാക്കളെ കബറുണ്ടെന്ന് അവർ എഴുതിയിട്ടില്ലേ ഞാനതിനെ സംബന്ധിച്ച് നാദാപുരത്ത് ചോദിച്ചിട്ട് സലഫി മിണ്ടിയിട്ടില്ലല്ലോ എന്നാ സഹോദരന്മാർ മനസ്സിലാക്കണം സുബ്ഹാനല്ലാ നിങ്ങൾ ഇനിയും നിങ്ങൾ കേട്ടോളൂ തീർന്നില്ല എന്താ പറയുന്നത് ഇവര് ഇയാൾ പറയാണ് ലയനത്തിൻ്റെ കേന്ദ്രമാണ് എന്നിട്ട് മൂപ്പർ എന്താ ചെയ്തത് മൂപ്പർ ഇ കെ ആസം മുസ്ലിയാർ മരിക്കാൻ നോക്കുമ്പോൾ ഒരു കത്ത് ഇ കെ ആസം മുസ്ലിയാരെ മുസ്ലിമാകണമെന്നാ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനെന്താ ഉണ്ടായ ഭവിഷ്യത്ത് നിങ്ങളറിയോ ഉമർ മൗലവിൻ്റെ വളരെ പ്രധാനപ്പെട്ട മകൻ അലിസ്ലാഹി മാസികയിൽ ഉമർ മൗലവിൻ്റെ മാല ഉണ്ട് ഏ സ്വർഗത്തിലേക്ക് കൂതിച്ച ഹോ ചേതന വേദന സന്ദീതൻ സായുജ്യമകുവാൻ എന്ന് പറഞ്ഞ് ഉമർ മൗലവിൻ്റെ മാല ഉണ്ട് മുജാഹിദിൻ്റെ അലിസ്ലാഹി മാസികയിൽ ആ മാല ഞാൻ പല സ്ഥലത്ത് എടുത്ത് ഉദ്ധരിച്ചിരുന്നു ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോൾ മൗലവിമാർ ക്യാമറയും കൊണ്ട് പിടിച്ചെടുക്കാൻ പോയതാ അങ്ങനെ സ്വർഗത്തിലേക്ക് കൂതിച്ച ഹോ ചേതന വേദന സന്ദീതൻ സായുജ്യമകുവാൻ ആ മാലയിൽ വലിയ ഡെപ്യൂട്ടി സെക്രട്ടറിയാണെന്ന് മകനെ ബഹുമാനം പറയുന്നുണ്ട് ആ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന മകൻ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തി ലയനത്തിൻ്റെ കേന്ദ്രമാണ് ജാറങ്ങളെന്ന് പ്രസംഗിച്ച് ഈ കെ ഹസൻ മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉമർ മൗലവിക്ക് കത്തയച്ചിട്ട് സുബ്ഹാനല്ലാഹ് അല്ല കൊടുത്ത ശിക്ഷയറിയോ ഉമർ മൗലവിൻ്റെ മകനങ്ങ് കാഫിറായി ഒന്നാം നമ്പർ സന്യാസി വേഷം കെട്ടി അള്ളാഹനെ തള്ളിപ്പറയുന്ന ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന പച്ച കാഫിറായി ആ കാഫിറായ ബഷീർ മാഷി ആ ബഷീർ മാസറെടുക്കല് കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരായ കുറച്ച് കുട്ടികൾ അതാ മുഖാമുഖം മാസികയുടെ പ്രവർത്തകന്മാര് ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെ ബാപ്പ ഞങ്ങളെ ഉസ്താദിന് ഒരു കത്തയച്ചിരിക്കുന്നത് മുസ്ലിമാകണമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി അഡ്രസ്സ് തെറ്റിയിട്ട് ഉസ്താദിന് വന്നത് അങ്ങക്ക് അത് അയക്കൻ്റെ കത്ത് നിങ്ങളാണല്ലോ കാഫിറായത് അതുകൊണ്ട് ആ കത്തുകൾ അങ്ങ് പിടിച്ചോന്ന് മറ്റു കത്തങ്ങ് കൊടുത്ത അയാളെ കയ്യിൽ അതൊന്ന് കണ്ടോളിങ്ങൾ ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും
അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ കെ ഹസ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന ഇ കെ ഹസ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ കെ ഹസ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ജാറങ്ങൾ മുഴുവനും ലയനത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞ് ൂഹിനബിന്റെ മോൻ കണ്ണാന് കാഫറായിരുന്നല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, നൂഹിനബി വടക്ക് പണിയെടുത്തിട്ട് മുസ്ലിം ആയിരുന്ന കണ്ണാന് കാഫറായതല്ല, പിന്നെ പണ്ടന്റെ കാഫറായ കണ്ണാൻ ഇങ്ങോട്ട് വരാണ്ടെന്ന് അത് മനസ്സിലാക്കണോ. നൂഹിനബി മോശമായ പണിയെടുത്തിട്ടല്ല, ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ വടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞു നടക്കണ്ട.